എല്ലാവർക്കും നമസ്കാരം ബിസിനസ്സുകളെയൊക്കെ സാരമായി ബാധിക്കുന്ന റെഡ് ക്യൂൺ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയും എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളതുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് രസകരമായൊരു വാക്കാണ് റെഡ് ക്യൂൺ എഫക്റ്റ് എന്നൊക്കെ പക്ഷെ സംഭവം എന്താണെന്നറിയോ ഓരോ ബിസിനസ്സുകാരും പലപ്പോഴും അവരുടെ മേഖലയിലുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളൊക്കെ ശക്തമാരായി മുന്നേറാൻ വേണ്ടി പല എഫേർട്ടുകളും എടുക്കും പക്ഷേ ഈ എഫേർട്ടുകൾ ഈ പരിശ്രമങ്ങൾക്കകത്ത് പലതും അൺസക്സസ്ഫുള്ളായി മാറും അല്ലെങ്കിൽ ഫെയിലിയറായി മാറുന്ന അവസ്ഥയുണ്ടാവും അതായത് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് മേൽക്കൈ നേടാൻ ചെയ്യുന്ന പല കാര്യങ്ങളും വിചാരിച്ച പോലെ വർക്കൗട്ട് ആകാതിരിക്കുന്ന അവസ്ഥ ഇതിനെയാണ് റെഡ് ക്യൂൺ എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനെ മുന്നോട്ട് പോക്കിലും വളർച്ചയിലും സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണിത് പലപ്പോഴും പല സ്ട്രാറ്റജികളും കമ്പനികൾ കൊണ്ടുവരുന്നത് സെയിൽസ് ഉയർത്താൻ വേണ്ടി പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യവും പക്ഷേ പലപ്പോഴും ഈ കോമ്പറ്റീറ്റേഴ്സും ഇതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണുള്ള അവരും ശക്തരായി വളരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് റെഡ് ക്യൂൺ എഫക്റ്റിൽ പെട്ടുപോകുന്നത് എങ്ങനെ ഈ റെഡ് ക്യൂൺ എഫക്റ്റിൽ നിന്നും മറികടക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരാം അതിന് ചെയ്യേണ്ട ഒരു ആറ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഡിഫറൻഷിയേറ്റ് യു ഹേഴ്സൽ ഫ്രം കോമ്പറ്റീഷൻ ആൻഡ് പ്ലേറ്റ് യുവർ സ്ട്രെങ്ത്സ് അതായത് നമ്മൾ സാധാരണ ചെയ്യണ കാര്യം കോമ്പറ്റീറ്റേഴ്സിനെ ബെഞ്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീക്കായിട്ട് നിൽക്കുന്ന ഏരിയകളിൽ കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് വീക്ക്നെസ്സുകൾ കറക്റ്റ് ചെയ്യണം പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ചില സ്ട്രെങ്ത്തുകൾ ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് രീതിക്ക് ചില സ്ട്രെങ്ത്തുകൾ ഉണ്ടാവും അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്ട്രെങ്ത്ത് ഫോക്കസ്ഡ് ആവുക പതിയെ പതിയെ നമുക്ക് വീക്ക്നസ്സുകളൊക്കെ റെക്റ്റിഫൈ ചെയ്യാം പക്ഷേ സ്ട്രെങ്ത്ത് ഫോക്കസ്ഡ് ആയാൽ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാനും സെയിൽസ് കൂടാനും അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട് നമുക്കൊരു കോമ്പിറ്റൻസ് ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ളവർ നോക്കി കാണുന്ന നമ്മുടെ ആ സ്ട്രെങ്ത്തിൽ തന്നെ നമ്മളും ഒന്ന് ഫോക്കസ് ചെയ്യാൻ നോക്കുക രണ്ടാമത്തെ കാര്യം ഇംപ്ലിമെൻറ്റ് ഐഡിയാസ് വിത്തൗട്ട് ഫിയർ ഓഫ് ഫെയിലിങ് പരാജയപ്പെടുമല്ലോ എന്ന ചിന്തയിലാകരുത് ആശയങ്ങൾ നടപ്പിലാക്കേണ്ടത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ഐഡിയാസ് കിട്ടുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കി അത് സക്സസ്ഫുൾ ആകുമെന്നുള്ള രൂപത്തിൽ തന്നെ ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക മൂന്നാമത്തെ കാര്യം കീപ്പ് അപ്ഗ്രേഡിങ് യുവർ കമ്പനി ഓൺ ടെക്നോളജി ടെക്നോളജി ആയിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു ക്രൂഷ്യൽ റോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ വഹിക്കുന്നത് അത് ഏതൊക്കെ രൂപത്തിൽ ടെക്നോളജി നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാം ടെക്നോളജി ഉപയോഗിച്ച് ഉപയോഗിച്ചല്ലെങ്കിൽ ഓട്ടോമേഷൻ കൊണ്ടുവന്ന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് റെഗുലറായി ചിന്തിച്ചുകൊണ്ടിരിക്കുക നാലാമത്തെ കാര്യം കീപ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചിതമായ രൂപത്തിൽ മാത്രം നിന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് പുതിയ കാര്യങ്ങളെപ്പറ്റി പുതിയ തരം കസ്റ്റമേഴ്സ് പുതിയ തരം ഉൽപ്പന്നങ്ങൾ പുതിയ തരം സേവനങ്ങൾ പുതിയ മാർക്കറ്റ് എവിടേക്കൊക്കെ ഇനിയും എക്സ്പാൻഡ് ചെയ്യാം ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി ഇത് നന്നായിട്ടൊന്ന് ആലോചിക്കുക നന്നായി ചിന്തിച്ച് തുടങ്ങുമ്പോൾ പല കാര്യത്തിനുമുള്ള സൊല്യൂഷൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും അഞ്ചാമത്തെ കാര്യം വർക്ക് സ്മാർട്ടർ നോട്ട് ഹാർഡർ ഹാർഡ് വർക്ക് വേണം എന്നാലും സ്മാർട്ട് വർക്കിൽ വിശ്വസിക്കുക എന്ത് കാര്യങ്ങളും കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു രീതിയായിരിക്കും നമുക്ക് എപ്പോഴും കോമ്പറ്റീഷനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ആൻഡ് ഫൈനലി വർക്ക് ഓൺ കസ്റ്റമർ ഫീഡ്ബാക്ക് സീരിയസ്ലി കസ്റ്റമർ ഫീഡ്ബാക്ക് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫീഡ്ബാക്ക് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ചാമ്പ്യൻസ് എന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമറാണ് ശരിക്കും നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഫീഡ്ബാക്ക് സീരിയസ് ആയി കാണുക ന്യായം കണ്ടെത്തുക എന്നുള്ളതല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോവുക കാരണം ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ ലോകത്തെന്നും നിലനിൽക്കുക ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളായിരിക്കില്ല ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളായിരിക്കില്ല പകരം ഏറ്റവും ചേഞ്ചിനോട് അഡാപ്റ്റബിളായിട്ടുള്ള ഏറ്റവും റെസ്പോൺസീവ്നെസ് ടു ചേഞ്ച് ആർക്കാണോ ഉള്ളത് അവരായിരിക്കും അവരായിരിക്കുന്നുള്ളതാണ് അതായത് ലോകത്ത് എപ്പോഴും സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾക്ക് വിധേയരാകുക പുതിയ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുക അതിനോട് റെസ്പോണ്ട് ചെയ്യുക ഇനിയിപ്പം അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ മുഖം മാറ്റി നിൽക്കാതിരിക്കുക അതിനോട് എന്താണ് നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ റെഡ് ക്യൂൺ ഇഫക്റ്റിനെയൊക്കെ നമുക്ക് മറികടന്ന് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും താങ്ക്